Hi, hello. Welcome to my YouTube channel, Safe Gallery. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വേറെ അങ്ങുമല്ല, വീണ്ടും ഒരു പാറയിലേക്കാണ്. ആ പാറയുടെ പേരെന്ന് പറയുന്നത് കടൽകാണി പാറ എന്നാണ്. ഈ പാറ സ്ഥിതി ചെയ്യുന്നത് കാരേറ്റിനടുത്താണ്. കൃത്യമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ പുളിമാത്ത് പഞ്ചായത്തിലെ താളിക്കുഴി എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. ഈ പാറയ്ക്കൊരു വിശ്വാസമുണ്ട്, ഈ പാറയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കും അങ്ങോട്ട് പോയി നോക്കാം, കടൽ കാണാൻ പറ്റുമോ ഇല്ലേ എന്ന് നമുക്ക് നോക്കി തന്നെ അറിയാം. അപ്പോൾ പതിവ് പോലെ CBR എന്നെയും കാത്തിരിക്കുകയാണ്. ഞാൻ CBRനെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും കടൽ കാണി പാറയിൽ പോയി കടൽ കാണാൻ പറ്റുമോ ഇല്ലേ എന്ന് നോക്കിയിട്ട് വരാം. കടൽകാണിപ്പാറയുടെ താഴ്വശത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ വന്നപ്പോൾ താഴെ നിന്ന് വന്നപ്പോൾ തന്നെ മേലോട്ടൊരു വഴി കാണുന്നുണ്ട്. നമുക്ക് എന്താണെന്ന്, മുകളിൽ എന്താണ് കാണാനുള്ളത് എന്ന് നമുക്ക് കണ്ടു നോക്കിയിട്ട് വരാം. പരസ്പരം തൊടാത്ത 6 വലിയ പാറകളുടെ സംഗമമാണ് കടൽകാണിപ്പാറ. ഇത് വലിയൊരു ആനയുടെ രൂപത്തിലാണ് നിലകൊള്ളുന്നത്. കാഴ്ച കണ്ടു. ഇവിടെ ഇപ്പോൾ ഒരു പാറ ഇരിക്കുകയാണ്, അതിങ്ങനെ വീഴാറായ രീതിയിൽ ഇരിക്കുകയാണ്. പക്ഷേ അത് വീഴൂല, അത് ഞാൻ തള്ളിയൊക്കെ നോക്കി, വാണ്ടല്ല കൈ കൊണ്ട് തള്ളി നോക്കി, വീഴുന്നില്ല. ഇനി ഞാൻ നിന്ന് തള്ളിയ ചിലപ്പോൾ വീഴും, കൂടുതൽ തള്ളുന്നില്ല. അടിപൊളിയാണ് കാണാൻ. അങ്ങനെ ഞാൻ കടൽകാണിപ്പാറയുടെ ഏറ്റവും മുകളിലത്തെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 360 ഡിഗ്രിയിൽ കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ് ഈ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം ഈ മരങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. കുറഞ്ഞൊരു ഡ്രോണെങ്കിലും വേണം ഇവിടെ നിന്ന് മുകളിലോട്ട് പൊക്കിയിട്ട് 360 ഡിഗ്രി കാണാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി കാണാം. നമുക്ക് കാണണമെങ്കിൽ നമ്മൾ അതിൽ കാണണം, അല്ലെങ്കിൽ ഇവിടെ വന്ന് നിന്നിട്ട് ഇത്തിരൂടെ 6 അടിയിൽ നിന്ന് ഉയരത്തിൽ നിന്ന് ഒരു ഇത്തിരൂടെ ഉയരമൊക്കെ വെച്ച് നല്ല ഹൈറ്റെക് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമുക്ക് 6 അടി തികയ്ക്കാത്തതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല, എന്നാലും അടിപൊളിയാണ്. ഇതിൻ്റെ
ഇതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ചിത്ര ചിലവൊക്കെ ഇപ്പോൾ പറഞ്ഞ് ഇതിലേക്ക് പോണ് മഞ്ഞ കളറാണ്. അപ്പം എല്ലാം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ബോറടിക്കുമ്പോഴൊക്കെ വന്ന് കിടക്കാം. ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു പാറ കണ്ടു. ആ പാറയ്ക്കൊരു സർപ്പത്തിന്റെ രൂപമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അത് കാരണം ഇവിടെ അടുത്തൊരു കാവുണ്ട്, അതാവാനാണ് സാധ്യത. നല്ല ഉച്ചിയിലടിക്കുന്ന വെയിലാണ്. ഉച്ചിയിൽ മാത്രമല്ല കണ്ണിലും അടിക്കുന്നുണ്ട്, കണ്ണൊന്നും തുറക്കാൻ വയ്യ, അങ്ങനത്തെ വെയിലാണ്. അപ്പോഴാണ് ഞാൻ ഇവിടെ തണലിന് വേണ്ടി പാറയുടെ അടിയിലോട്ട് വന്ന് കിടന്നത്. കിടക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാനൊരു കാഴ്ച കാണുന്നത്. ആ കാഴ്ച മറ്റൊന്നുമല്ല, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെല്ലിക്കുന്ന് മേട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ആയിരവല്ലി പാറയും കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ രണ്ടിനെ കുറിച്ചും സെപ്പറേറ്റ് വീഡിയോ ചെയ്തതാണ്. ഇതുവരെയും ആ വീഡിയോ കാണാത്തവർ വീഡിയോ പോയി കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ഭാഗത്തായിട്ടാണ് പണ്ട് അമ്പലത്തിലേക്ക് ആൾക്കാർ പോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗുഹ വഴിയുള്ളത്. അപ്പോൾ ആ ഗുഹയിലോട്ട് കയറണമെന്നും ഉണ്ടായിരുന്നു, നിങ്ങളെയൊക്കെ അതിനകം കാണിക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കയറാനായിട്ട് പോയപ്പോഴത്തേക്കാണ് ഒരു മാമൻ പറഞ്ഞിട്ട് ഒരു പാമ്പൊക്കെ ഉള്ളതാണ്, സൂക്ഷിച്ച് പോകണം. പക്ഷെ നമ്മളൊന്നും അങ്ങനെ പാമ്പ് കടി കൊണ്ട് ചാവാനുള്ളവരല്ലല്ലോ, അല്ലാതെ പേടിയായിട്ടൊന്നും അല്ല. പിന്നെ ഞാൻ അകത്തോട്ട് കയറിയില്ല, പിന്നെ വെളിയിൽ നിന്ന് നമുക്ക് കണ്ടിട്ട് പോകാം. വലിയൊരു മലമുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ പാറ പ്രകൃതി ഭംഗിയാൽ ഏറെ ശ്രേഷ്ഠവും പ്രശസ്തവുമായതാണ്. ഈജിപ്ഷ്യൻ ആർക്കിടെക്ട് മോഡലിൽ നിർമ്മിച്ച കത്താത്ത തെരുവിളക്കുകളാണ് കടലുകാണിപ്പാറയുടെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. പകൽ സമയങ്ങളിൽ, പ്രത്യേകിച്ച് വർക്കിംഗ് ദിവസങ്ങളിൽ ഇവിടെ വന്നാൽ ധാരാളം റൈഡർ കണ്ണാപ്പിമാരെയും ഹൈക്കില്ലർ വർഷമാരെയും നമുക്കിവിടെ കാണാൻ കഴിയും. ക്യാമറ കണ്ടാൽ പണവാരം ഓടും എന്നതാണ് ഇത്തരക്കാരുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. വിനോദസഞ്ചാരത്തിന്റെ അനന്ത സാധ്യതകൾ മുന്നിൽ കണ്ട് സർക്കാർ ഒന്നാംഘട്ട വികസനത്തിനായി കോടികൾ ചിലവഴിച്ചെങ്കിലും അതെല്ലാം എത്തി നിൽക്കുന്നത് ദേ ഇവിടെയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് കടലുകാണിപ്പാറയുടെ കാഴ്ചകൾ. അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. നമുക്ക് ആ ചോദ്യത്തിന് കൂടി ഉത്തരം നൽകിക്കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഏതായിരുന്നു ആ ചോദ്യം എന്നല്ലേ? കടൽകാണിപ്പാറയിൽ വന്നാൽ കടൽ കാണാൻ പറ്റുമോ എന്നായിരുന്നു ആ ചോദ്യം. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇനിയിപ്പം കാണാൻ പറ്റുമായിരിക്കും വല്ല ബൈനോക്കുലറോ മറ്റ് സാധനങ്ങളോ സാമഗ്രികളൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കാനൊന്നും ഇരിക്കില്ല. അതുകൊണ്ടാണല്ലോ കടൽകാണിപ്പാറ എന്ന് ഇവിടെ അറിയപ്പെടുന്നത്. എന്തായാലും ഞാൻ വന്നിട്ട് കടലൊന്നും കണ്ടില്ല. ഇനി നിങ്ങളെല്ലാവരും കടലുകാണിപ്പാറയിലേക്ക് വരിക. ആരെങ്കിലും കടൽ കാണുന്നുണ്ടോ എന്ന്
നോക്കുക. കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.